ഇത്തവണ സ്കൂൾ കലോത്സവം ഹരിതോത്സവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നടത്തിപ്പുകാർ. കലോത്സവ വേദികളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഇതിനായി വോളണ്ടിയർമാർക്ക് പ്രത്യേക പരിശീലനവും നൽകി. കലോത്സവ വേദിയിലേക്ക് രണ്ട് പ്രവേശന വഴികൾ ഉണ്ടാകും. അതിലൊന്ന് ഗ്രീൻ സോൺ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഈ വഴി കടന്നു പോകാനാവില്ല. മറുവഴിയിലൂടെ പോകണമെങ്കിൽ 10 രൂപ നൽകണം. തിരിച്ചു വരുമ്പോൾ പ്ലാസ്റ്റിക് കയ്യിലുണ്ടെങ്കിൽ പണം തിരികെ നൽകും. മറ്റൊന്നും നമ്മൾ അനുവദിക്കാൻ പോകുന്നില്ല. എവിടെയെങ്കിലും ആരെങ്കിലും തെറ്റ് കാണിച്ചാൽ അവരെ ചെവിക്ക് പിടിച്ച് മാറ്റാനായിട്ട് നമ്മൾ ആളുകൾക്ക് നിയോഗം കൊടുത്തിട്ടുണ്ട്. ഇവരെ നോക്കുന്ന മാനേജ് ചെയ്യുന്ന ടീച്ചേഴ്സിനും ഈ കാര്യത്തിൽ ഒരു പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കണം ഇങ്ങനെ ഒരു സംഭവം വന്നാൽ അതിനെ മാനേജ് ചെയ്യും. ചിലപ്പോൾ ഒന്ന് എവിടെയെങ്കിലും വീണേക്കാം, പക്ഷെ വീണ ഉടനെ തന്നെ അതിന് പരിഹാരം കാണാനായിട്ടുള്ള നടപടി നമ്മൾ എടുത്തിട്ടുണ്ട്. സ്റ്റോൾസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിലും ചായ കൊടുക്കുന്നവര് അതല്ലെങ്കിൽ ജ്യൂസ് കൊടുക്കുന്നവര് അവർക്ക് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുക. യാതൊരു കാരണവശാലും ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഡിസ്പോസിബിൾ ഗ്ലാസുകളോ പ്ലേറ്റുകളോ ഉപയോഗിക്കില്ല. ശുചിത്വ മിഷന്റെ സഹകരണത്തോടെയാണ് പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കുന്നത്. പ്ലാസ്റ്റിക് നിയന്ത്രണം കർശനമാക്കാൻ 3000-ൽ അധികം വരുന്ന വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. മേള കൊടിയിറങ്ങുമ്പോൾ സംഘടക സമിതിക്ക് എപ്പോഴും തലവേദനയായി മാറിയിരുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഇത്തവണ പാടെ ഒഴിവാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.